ഹലോ മച്ചമാര്, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ കഥയുണ്ടല്ലോ, ഇതൊരു വലിയ വേൾഡാണ്. ഈ വേൾഡിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്നാമത്തേത് മനുഷ്യർ, രണ്ടാമത്തേത് മന്ത്രവാദികൾ, മൂന്നാമത്തേത് ഒരു തരം ഒരു കരടികളാണ്. മനുഷ്യർ നമ്മളെപ്പോലെ തന്നെയാണ്, പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കുമല്ലോ, പക്ഷെ ഈ ലോകത്തിൽ ആ ഒരു മനുഷ്യരുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ എപ്പോഴും ഒരു മൃഗമുണ്ടാവും. ആ മൃഗത്തിന്റെ കൂടെ ആയിരിക്കും ആ ആത്മാവ് ഉണ്ടാവുക. ആ മൃഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ മനുഷ്യരുടെയും ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നല്ല ധൈര്യമുള്ള ഒരു മനുഷ്യനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അയാളുടെ കൂടെ പുലി, സിംഹം, അല്ലെങ്കിൽ എന്താ പറയുക, കടുവ, അങ്ങനെയുള്ള ജീവികളൊക്കെ ആയിരിക്കും. പിന്നെ ഓരോ തരം സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ഓരോ തരം മൃഗങ്ങളും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ സ്വഭാവം ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു ജീവികൾ ഇടയ്ക്കിടയ്ക്ക് രൂപമാറ്റം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ മന്ത്രവാദികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഉണ്ടാവും ഇതുപോലെയുള്ള ജീവികൾ, പക്ഷെ അത് പറവകളായിരിക്കും. പിന്നെ കരടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരുടെ ദേഹത്തുണ്ടാവുന്ന അവരുടെ ആ ഒരു കവചങ്ങളാണ്. ആ കവചമാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഈ കരടികൾക്ക് ആവശ്യമായിട്ടുള്ള ശക്തി നൽകുന്നത്. അതില്ലെങ്കിൽ ഇവർക്ക് ശക്തിയൊന്നും ഉണ്ടാവില്ല. പിന്നെ മനുഷ്യരുടെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു ജീവികളുണ്ടല്ലോ, അത് മനുഷ്യരെ വിട്ട് പിരിയാണെങ്കിൽ അവർക്ക് എന്താ പറയുക, ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടമായി. പക്ഷെ മന്ത്രവാദികളുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പറവകളെ അവർക്ക് വേണമെങ്കിൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ പറഞ്ഞേക്കാം. പിന്നെ ഈ കഥയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോൾഡൻ കോമ്പസ്. ഈ കോമ്പസ് ഉണ്ടാക്കിയത് ആ ഒരു ലോകത്തിലെ തന്നെ ചർച്ചിലെ ഒരു ഫാദറാണ്. ഇപ്പോഴത്തെ ഫാദറല്ല, കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഫാദറാണ്. അതായത് ജനങ്ങൾക്ക് നല്ലത് വരണം, അവർക്ക് വേണ്ടി നല്ലത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഫാദർ ആയിരുന്നു അത്. ആ ഒരു കോമ്പസിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും ഒരു ഉത്തരം അത് നൽകും. പക്ഷെ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ഉത്തരം വായിച്ചെടുക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. മാത്രമല്ല, ഇപ്പൊ ചർച്ചിന്റെ പുതിയ ഫാദർ അയാളെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്, കുറച്ച് ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനും. ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ഗവൺമെന്റ് തന്നെയാണ് ചർച്ച് കേട്ടോ. ചർച്ചിൽ ആരാണോ അധികാരത്തിലിരിക്കുന്നത് അയാൾ തന്നെയായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ അധികാരി. എന്തായാലും ഈ അധികാരികൾക്കുള്ള ഏറ്റവും വലിയൊരു തലവേദനയാണ് ഈ ഒരു കോമ്പസ്. കാരണം ജനങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഒരു നിലനിൽപ്പില്ലാതെ ആയിപ്പോകും. സോ ഇങ്ങനെയുള്ള എല്ലാ ഗോൾഡൻ കോമ്പസുകളും ചർച്ചും ചർച്ചിന്റെ ഫാദേഴ്സും കൂടിയിട്ട് നശിപ്പിച്ചു കളയാണ്. എന്നാൽ ഒരെണ്ണം മാത്രം ഇപ്പൊ ബാക്കിയുണ്ട്. അതിനെ കാത്തു സൂക്ഷിക്കുന്നത് ആരും അറിയാതെ, ഈ ചർച്ചിലെ ഒരാൾ പോലും അറിയാതെ സൂക്ഷിക്കുന്നത് അവിടുത്തെ തന്നെ ഓഫീസറായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇനി നമുക്ക് കഥയിലേക്കും കിടക്കാം. നമ്മുടെ കഥാനായികയുടെ പേര് ലൈറ എന്നാണ് കേട്ടോ. ചെറിയൊരു പെൺകുട്ടിയാണ്. മാത്രമല്ല, നമ്മുടെ ലൈറയ്ക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അവളിപ്പോ താമസിക്കുന്നത് അവളുടെ അങ്കിൾ ആയിട്ടുള്ള ലോർഡ് ഇസ്രേലിന്റെ കൂടെയാണ്. ലോർഡ് ഇസ്രേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. മാത്രമല്ല, നമ്മൾ മുന്നേ കേട്ട ആ ഒരു ഗോൾഡൻ കോമ്പസ് ഉണ്ടല്ലോ, ആ ഗോൾഡൻ കോമ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫാദറിനെ സഹായിച്ച ഒരാളിൽപ്പെട്ട ആളാണ് ഈ ഒരു ലോർഡ് ഇസ്രേൽ. അതുപോലെ ലോർഡ് ഇസ്രേൽ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, യാത്രകൾ, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ കുട്ടിയായിട്ടുള്ള ലൈറ വളരുന്നത്. അതുകൊണ്ട് അങ്കിൾ ചെയ്യുന്ന ഈ കാര്യങ്ങളോടൊക്കെ അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു, ഒരു പാഷനേറ്റ് ആയി മാറുകയാണ് അവള്. അതായത് അങ്കിൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ കൂടുക, അങ്ങളുടെ കൂടെ യാത്ര ചെയ്യുക, ആ പരീക്ഷണങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുക. എന്നാൽ അങ്കിൾ എപ്പോഴും അവളെ തടയാറാണ് പതിവ്. കാരണം നീ ഇപ്പോൾ ഒരു കുട്ടിയാണ്, ഒരുപാട് അപകടങ്ങൾ ഇതിന്റെ പിന്നിലെല്ലാം ഉണ്ട്, നീ വളർന്ന് വലുതാകുമ്പോൾ ഞാൻ കൂടെ കൂട്ടാം. എന്തായാലും അങ്കിൾ, അതായത് ലോർഡ് ഇസ്രേൽ, നമ്മുടെ ലൈറയെ അധികം അങ്ങനെ കൂടെ ചേർക്കാറില്ല. മാത്രമല്ല, നമ്മുടെ ഈ ഒരു പെൺകുട്ടി ചെറുതാണെങ്കിലും അവളുടെ ചിന്താഗതിയൊക്കെ വളരെ വലിയ രീതിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടെയുള്ള കുട്ടികളുടെ കൂടെ അങ്ങനെ ഒത്തു പോവില്ല നമ്മുടെ ലൈറ. ഇതേ സമയം തന്നെ ആ ഒരു പട്ടണത്തിലൂടെ മറ്റൊരു പയ്യനെ, കുറച്ചധികം കുട്ടികൾ വെറുതെ ഇങ്ങനെ തല്ലാനിട്ട് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബുള്ളികൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇപ്പൊ ആ ഒരു പയ്യനെ, അതായത് ആ ഒരു പേടിച്ചോടുന്ന പയ്യനെ ബാക്കിയുള്ള പയ്യന്മാരിൽ നിന്നും നമ്മുടെ ലൈറ രക്ഷിക്കുകയാണ്. അവരോരോന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. പാവം പയ്യന്മാര് കേട്ട് പേടിച്ചു പോയിട്ടോ. അതായത് ഇവരിപ്പോ നിൽക്കുന്നത് ചർച്ചിന്റെ മുന്നിലാണ്. അപ്പൊ ആ ചർച്ചിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു മതിലുണ്ട്. ആ മതില് കടന്ന് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികളെ ലൈറ പേടിപ്പിക്കുന്നത്. പിന്നീട് ഈ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ചർച്ചിന്റെ ഉള്ളിലേക്ക് അവൾ തന്നെ പോവുകയാണ്. കാരണം അവളുടെ അങ്കിള് ജോലി ചെയ്യുന്നത് ഈ ഒരു ചർച്ചിന്റെ ഉള്ളിൽ തന്നെ ഒരു ഓഫീസിലാണ്. എന്തായാലും ലൈറ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയപ്പോ അങ്കിളില്ലായിരുന്നു. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മുറിയിലേക്ക് അവൾ അറിയാതെ ചെന്ന് കയറുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് ഈ ഒരു മുറിയിലേക്കൊക്കെ വരിക, അത്രയും സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. ഇപ്പൊ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടപ്പോൾ ലൈറയ്ക്ക് മനസ്സിലായി ഏതോ ചില ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടത്. അവൾ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന അലമാരിക്കുള്ളിൽ പോയിട്ട് ഒളിക്കുകയാണ്. അവളിപ്പോ പതിയെ ആ ഒരു അലമാരിക്കുള്ളിലൂടെ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പൊ വരുന്നത് പുതിയ ഫാദറും അയാളുടെ കൂടെ തന്നെ നേരത്തെ ആ ഒരു ഗോൾഡൻ കോമ്പാസ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളും കൂടിയാണ്. ഇപ്പൊ ആ ഒരു മുറിയിലേക്ക് വന്നിട്ട് ആ ഓഫീസറും അതുപോലെ തന്നെ ഫാദറും ഭയങ്കരമായിട്ടുള്ള തർക്കത്തിലാണ്. അവർ ഈ സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം നമ്മുടെ ലൈറയുടെ അങ്കിളായിട്ടുള്ള ലോർഡ് ഇസ്രേലിനെ കുറിച്ചാണ്. അതായത് ലോർഡ് ഇസ്രേൽ അധികം വൈകാതെ തന്നെ ഈ ചർച്ചിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ വേണ്ടി പോവാണ്. ആ മീറ്റിംഗിൽ എന്തോ പുതിയ പരീക്ഷണങ്ങളെ കുറിച്ച് ലോർഡ് ഇസ്രേൽ പറയാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഫണ്ട്, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിന്റെ ആ ഒരു പെർമിഷൻ, അത് നിങ്ങൾ കൊടുക്കരുത് എന്ന് ഈ ഓഫീസറോട് ഈ ഫാദർ പറയാണ്. എന്ന ഓഫീസർ പറയാണ് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ശരിയുണ്ടെങ്കിൽ, അത് നല്ലതാണെങ്കിൽ ഞങ്ങൾ അത് അപ്രൂവ് ആക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫാദറും അതുപോലെ തന്നെ ആ ഒരു ഓഫീസറും തർക്കിക്കുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ഓഫീസർ
അവിടുന്ന് പോവാണ്. ഇതേ സമയത്തിന് ഫാദർ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈൻ ബോട്ടിലേക്ക് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പൗഡർ ഉണ്ടല്ലോ അതിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ആരും കാണാതെ ഫാദർ ആ ഒരു പാക്കറ്റ് എല്ലാം കളഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് ലോഡ് ഇസ്രയേൽ വരികയാണ്. ആ ഒഴിച്ചു വെച്ച വൈൻ ബോട്ടിൽ നിന്നും ഒരു ഇത്തിരി എടുത്ത് കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ലയറ ഉണ്ടല്ലോ അവൾ ഇതെല്ലാം കണ്ടതാണല്ലോ, അതായത് ഇതിൽ വിഷമുണ്ടെന്ന് അവൾക്ക് അറിയാലോ. അവൾ ആ ഒരു ബോട്ടിൽ തട്ടി മാറ്റി കളയാണ്. ഇപ്പൊ ലോഡ് ഇസ്രയേലിന് ദേഷ്യം വരികയല്ലോ, അദ്ദേഹം ചോദിക്കുകയാണ്, നീ എന്താ ഈ ചെയ്യുന്നത്, നിന്റെ കുരുത്തക്കേട് വല്ലാതെ കൂടി വരികയാണ് കേട്ടോ എന്ന പെട്ടെന്ന് തന്നെ ലയറ എല്ലാ കാര്യങ്ങളും അങ്കിളിനോട് പറയാണ്. എന്നാ ഇത് അവളുടെ എന്തോ ഒരു കുസൃതിയാണ്, തമാശയാണ് എന്നൊക്കെയാണ് അങ്കിള് വിചാരിച്ചത്. അത് വലിയ കാര്യമാക്കി എടുത്തില്ല. കുറച്ച് കഴിഞ്ഞു ഇപ്പൊ ലോഡ് ഇസ്രയേൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ ചർച്ചിലെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും ഉണ്ട്, കൂടെ തന്നെ ആ ഒരു ഫാദറും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓഫീസറും എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ആയിട്ട് ലോഡ് ഇസ്രയേൽ അദ്ദേഹം കണ്ടുപിടിച്ച് ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ക്രീനിൽ ഒരു വിഷ്വൽ പോലെ അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേകതരം ഒരു ഡസ്റ്റ്, ഈ ഒരു ഡസ്റ്റ് എന്താണെന്നും അതിന്റെ ശക്തി എന്താണെന്നും ലോഡ് ഇസ്രയേൽ ഇവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഫാദേഴ്സ് ഓഫീസേഴ്സ് എല്ലാവർക്കും ആയിട്ട് ഇതിന് ഒരു പ്രത്യേകതരം കഴിവുണ്ട്, ആത്മാക്കളുമായിട്ട് ഈ ഒരു ഡസ്റ്റിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകം മാത്രമല്ല ഇവിടെയുള്ളത്, പലതരം ലോകം നമ്മുടെ ഈ ഒരു ലോകത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കത് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ആ ലോകത്തിൽ നമ്മുടെ ഈ ലോകത്തിലെ പോലെയല്ല, ചിലപ്പോൾ ആത്മാക്കൾ മനുഷ്യരുടെ ഉള്ളിൽ തന്നെയായിരിക്കും. നമ്മുടെ ഈ ലോകത്തിലെ പോലെ നമ്മുടെ ആത്മാക്കൾ മറ്റൊരു ജീവിയുടെ ഉള്ളിലായിരിക്കില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു തിയറിറ്റിക്കലായിട്ടുള്ള കണ്ടുപിടുത്തം മാത്രമാണ്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് കാശിൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് വലിയ പര്യവേഷണങ്ങൾ നടത്തണം, എനിക്ക് നോർത്ത് ഇന്ത്യൻ ദിശയിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ എനിക്കതിന് ആവശ്യമായിട്ടുള്ള പെർമിഷനും തരണം, പണവും തരണം. ഇതേ സമയം ഇതെല്ലാം കേട്ട് നിന്ന് ആ ചർച്ചിലെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. എല്ലാവരും അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രധാനിയായിട്ടുള്ള ആ ഒരു ഫാദർ അയാളുടെ മനസ്സിൽ വിചാരിക്കുകയാണ്, എല്ലാവരുടെ പെർമിഷനും കിട്ടി, പക്ഷേ എന്നെ താണ്ടിക്കൊണ്ട് നീ പൂർത്തിയാക്കുന്നതെന്ന് എനിക്ക് കാണണമല്ലോ. അതായത് ഈ ഒരു ഫാദർ ഒരു കുശാഗ്രബുദ്ധിക്കാരനാണ്. ഇയാളുടെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, മറ്റാരും അറിയാതെ ഇയാൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അടുത്ത സീനിൽ നമ്മൾ നേരത്തെ തെരുവിൽ കണ്ട കുറച്ച് കുട്ടികളുണ്ടല്ലോ, അതിലൊരു കുട്ടി ആ ചർച്ചിന്റെ ഒരു ഭാഗത്തേക്ക് വരിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ കൂടെയും അവരുടെ ആത്മാവായിട്ടുള്ള ഓരോ ജീവി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ ആത്മാവായിട്ടുള്ള ചെറിയൊരു ജീവിയുണ്ട്, അങ്ങോട്ടേക്ക് വന്ന ഒരു മഞ്ഞ കുരങ്ങുണ്ടല്ലോ, ഈ കുട്ടിയുടെ ആത്മാവ് അടങ്ങിയിരിക്കുന്ന ആ ഒരു ജീവിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. എന്ന അതേ സമയത്ത് തന്നെ ഈ കുട്ടിക്കും തന്റെ കഴുത്തിൽ ആരോ പിടിച്ച് നിൽക്കുന്നത് പോലെ ഫീൽ ആവുന്നുണ്ട്. അതായത് ഈ ഒരു കുഞ്ഞിന് മാത്രമല്ല, ഒരുപാട് കുട്ടികളെ ഈ ഇടയായിട്ട് ഇവിടുന്ന് കാണാതാവുന്നുണ്ട്. ആരാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊന്നും ആർക്കും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പോ ലൈറയും അതുപോലെ തന്നെ അവളെ രക്ഷിച്ച ആ ഒരു ചെറിയ പയ്യനെയും കാണിക്കാനാട്ടോ, അവർക്കുള്ളിൽ ഒരു പേടിയുണ്ട്, ഇതുപോലെ അവരെയും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും, നമ്മുടെ കൂട്ടുകാരൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ, ഇവരൊക്കെ എവിടെയാണ് ഈ പോയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈറയെ അവളുടെ അങ്കിളായിട്ടുള്ള ലോഡ് ഇസ്രയേൽ വിളിപ്പിക്കുകയാണ്. അദ്ദേഹം പിന്നീട് കാര്യങ്ങൾ ലൈറയോട് പറയാണ്. അങ്കിള് ചെറിയൊരു പരീക്ഷണത്തിനും ഗവേഷണത്തിനും എല്ലാത്തിന്റെ ആവശ്യത്തിനായിട്ട് നോർത്ത് ദിശയിലേക്ക് പോവാണ്. അപ്പോൾ അങ്കിൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരിക എന്ന് പറയാനൊന്നും കഴിയില്ല. എനിക്കറിയാം എൻ്റെ മോള് നല്ല തൻ്റെടിയാണ്, അപ്പൊ മോള് ഒരു കുഴപ്പമില്ലാതെ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൈറ അങ്കിളിനോട് പറയാണ്, അങ്കിളെ, അങ്കിളല്ലേ പറഞ്ഞത് ഞാൻ നല്ല തൻ്റെടിയാണെന്നൊക്കെ. എന്നാൽ പിന്നെ അങ്കിളുടെ ഈ ഒരു യാത്രയിൽ എന്നെ കൂടെ കൂട്ടിക്കൂടെ, എനിക്കും വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാൽ അവളുടെ അങ്കിൾ ഇതിന് സമ്മതിച്ചില്ല, കാരണം ആ ഒരു യാത്രയിൽ ഒരുപാട് അപകടം ഉണ്ടെന്ന് ലോഡ് ഇസ്രയേലിന് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ പാവം നമ്മുടെ പെൺകുട്ടിയായിട്ടുള്ള ലൈറയ്ക്ക് അതറിയില്ലല്ലോ, അവൾ ചെറിയ പെൺകുട്ടിയല്ലേ, എല്ലാ സത്യങ്ങളൊന്നും അവളോട് ഈ ലോഡ് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു പരീക്ഷണത്തെ ഈ ഗവേഷണത്തെ തടുക്കാനായിട്ട് ഒരുപാട് പേര് ഇയാളുടെ പിന്നാലെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു ചർച്ചിൽ വലിയൊരു പാർട്ടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള വലിയ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് പറയിപ്പിക്കാനായിട്ട് ഒരു ചെറിയ കുരുപ്പ് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് നമ്മുടെ ലൈറ കേട്ടോ. വെറുതെ ഓരോ കുരുത്തക്കേട് കാണിച്ചിട്ട് അവിടെയുള്ള വലിയ വലിയ ആൾക്കാർ അവരിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നത്, മേരി സ്കൾട്ടർ. അവർ കണ്ട സമയത്ത് തന്നെ എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ മേരി സ്കൾട്ടർ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈറി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്, നിങ്ങൾ ആരും ഇവളെ ചീത്ത പറയണ്ട കേട്ടോ, കാരണം ഇവളെ പോലെ തന്നെയായിരുന്നു ഞാൻ, അവൾ വളർന്ന് വലുതാവും, എന്നെ പോലെ തന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ല പൊസിഷനിലിരിക്കുന്ന ഒരാളായിട്ട് ഇവൾ വളരും. സോ ഇങ്ങനെ രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ മേരി സ്കൾട്ടറിനോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നുകയാണ് ലൈറയ്ക്ക്. സോ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഈ ഒരു കൾട്ടർ ഉണ്ടല്ലോ ലൈറയുടെ ഒരു കാര്യം പറയാണ്, ഞാൻ ചെറിയൊരു യാത്ര പോകുന്നുണ്ട് ലണ്ടൻ വഴി നേരെ നോർത്തിലേക്ക്, എന്താ നിനക്ക് വരാൻ ആഗ്രഹമുണ്ടോ? ലൈറയ്ക്ക് ഇത് കേൾക്കേണ്ട താമസം, ഇതുപോലെയുള്ള അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള യാത്രകൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. മാത്രമല്ല അവരുടെ അങ്കിളായിട്ടുള്ള ലോഡ് ഇസ്രയേലും പോയിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്, തീർച്ചയായിട്ടും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നപ്പോൾ മേരി സ്കൾട്ടറിനോട് ലൈറ പറയാണ്. അങ്ങനെ ഇപ്പോൾ ലൈറ ലണ്ടനിലേക്ക് അതുപോലെ തന്നെ നോർത്തിലേക്ക് ഈ പോകുന്ന കാര്യങ്ങളൊക്കെ അവിടെയുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ കോമ്പസ് സൂക്ഷിക്കുന്ന ഓഫീസർ ഉണ്ടല്ലോ അയാളും അറിഞ്ഞിട്ടുണ്ട്. അയാൾ പിന്നീട് ആ ഒരു കോമ്പസുമായിട്ട് വളരെ രഹസ്യമായിട്ട് ലൈറയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയാണ്, ഈ ഒരു ഗോൾഡൻ കോമ്പസ് നീ നിന്റെ അങ്കിളിനെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കണം, എനിക്കിത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റും എപ്പോഴും ഈ ചർച്ചിന്റെ ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല, തീർച്ചയായിട്ടും അങ്കിളിനെ കാണുകയാണെങ്കിൽ നീ ഇത് കൊടുക്കണം. അതുകൊണ്ട് ആ ഒരു ഗോൾഡൻ കോമ്പസ് നമ്മുടെ ലൈറയെ ഏൽപ്പിച്ചുകൊണ്ട് ആ ഓഫീസർ അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ ഇപ്പോൾ മേരി സ്കൾട്ടറിനെ കാണിക്കുകയാണ്, അവരുടെ കൂടെ തന്നെ ലൈറയുണ്ട്. ഓരോ ആൾക്കാരുടെ കൂടെയും അവരുടെ ആത്മാവായിട്ടുള്ള ഒരു ജീവി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഈ മേരി സ്കൾട്ടറിന്റെ അടുത്തേക്ക് ഒരു കുരങ്ങ് വരികയാണ് കേട്ടോ, ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കുരങ്ങ്. ഈ കുരങ്ങിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് നേരത്തെ ആ ഒരു കുട്ടികൾ
കുട്ടികളുടെ ആത്മാവടങ്ങുന്ന ജീവികളെ പിടിച്ചുകൊണ്ടുപോയിന്ന് ആ ഒരു കുരങ്ങില്ലേ, അത് തന്നെയാണിത്. സോ ആ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്തോ ഒരു കൈ ഈ മേരി സ്കൾട്ടറിനുണ്ട്. എന്നാ പാവം നമ്മുടെ ലൈറയ്ക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവളിപ്പോ മേരി സ്കൾട്ടറിന്റെ കൂടെ നേരെ ലണ്ടനിലേക്ക് പോവാണ്. ആ ഒരു വലിയ ആകാശക്കപ്പലാണ് പോകുന്നത് കേട്ടോ. ആ സമയത്തുള്ള ആ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്ര അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്രയൊക്കെ അവൾ പോകുന്നത്. ആ ഒരു യാത്രയെല്ലാം ആസ്വദിച്ച് അവളിപ്പോ ലണ്ടനിലേക്ക് എത്തിയിട്ടുണ്ട്. അവൾക്കായിട്ട് ഒരു റൂം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ലൈറ ആ ഒരു ഗോൾഡൻ കോമ്പസിലേക്ക് നോക്കുമ്പോൾ അതെപ്പോഴും എപ്പോഴും ഒരു കാര്യത്തെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മേരി സ്കൾട്ടർ, ആ അവരെ തന്നെ. അതായത് ഈ ഒരു ഗോൾഡൻ കോമ്പസ് സംസാരിക്കുക, അതിലുള്ള ചിഹ്നങ്ങൾക്ക് നേരെ അതിൻ്റെ ആ ഒരു സൂചി കാണിച്ചുകൊണ്ടാണ്. ഇതെന്താ ഇങ്ങനെ ഈ ഒരു സ്ത്രീയെ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ലൈറയ്ക്ക് സംശയമായി. എന്തായാലും അവരോട് തന്നെ ചോദിച്ചു നോക്കാം. സോ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു കൾട്ടറിനോട് തന്നെ നേരിട്ട് ചെന്ന് ചോദിക്കുകയാണ് ലൈറ. അതൊരു അബദ്ധമായെന്ന് അവൾക്ക് പിന്നീട് മനസ്സിലാവട്ടോ. അതായത് ലൈറ ഇപ്പോൾ അവളുടെ അങ്കിളിനെ കുറിച്ച് പറയാണ്. അങ്കിള് നോർത്തേൺ സൈഡിലേക്ക് ഇതുപോലൊരു ഡസ്റ്റ് ഉണ്ട്, ആ ഡസ്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ടും അത് ശേഖരിക്കാനായിട്ടും പോയിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഈ കൾട്ടറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീ ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കണ്ട, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ പോരെ. ഇതേ സമയത്ത് തന്നെ ലൈറ പറയാണ്, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് നിങ്ങളും ചെറുപ്പത്തിൽ ഇതേപോലെ ഭയങ്കര തന്റടിയായിരുന്നു എന്ന്. പിന്നീട് ഇപ്പൊ എന്താ എന്നെ ഇങ്ങനെ നിങ്ങൾ ചീത്ത പറയുന്നത്? ഇതേ സമയത്ത് തന്നെ ഈ മേരി സ്കൾട്ടർ പറയാണ്, ഓക്കെ തന്റടിയൊക്കെ ആവണം, പക്ഷെ ഇതുപോലെ വല്ലാത്ത രീതിയിൽ അങ്ങ് അതിരി കവിഞ്ഞ് സംസാരിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ഈ മേരി സ്കൾട്ടർ വളരെ മോശമായിട്ട് ലൈറയോട് പെരുമാറുകയാണ്. അതായത് ആ ഒരു ഡസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇവരുടെ ആ ഒരു സ്വഭാവം മാറിയത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൈറയുടെ ആത്മാവായിട്ടുള്ള ആ ഒരു ചെറിയ ജീവി ഉണ്ടല്ലോ, അതിനെ ഈ കൾട്ടറിന്റെ ആത്മാവായിട്ടുള്ള ആ ഒരു കുരങ്ങ് വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ലൈറ ആ ഒരു മേരി സ്കൾട്ടറിന്റെ രഹസ്യമായിട്ടുള്ള ഒരു മുറിയിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ വെച്ച് എന്തൊക്കെയോ ബുക്കുകൾ വായിച്ച സമയത്ത് നമ്മുടെ ലൈറയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ മനസ്സിലായി. മേരി സ്കൾട്ടർ അത്ര നല്ല സ്ത്രീയല്ല എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ ഈ ലൈറ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ കൾട്ടറിന്റെ ആ ഒരു ആത്മാവായിട്ടുള്ള ആ ഒരു കുരങ്ങ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വന്നിട്ട് ലൈറയുടെ കയ്യിൽ നിന്നും ആ ഒരു ഗോൾഡൻ കോമ്പസ് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ലൈറ അവളുടെ ആ ഒരു കളി മാറ്റുകയാണ് കേട്ടോ. അതായത് അവളുടെ ആത്മാവായിട്ടുള്ള ആ ഒരു ജീവി ഉണ്ടല്ലോ, ആ ചെറിയ കുട്ടികൾക്ക് അവരുടെ ആ ഒരു ജീവിയെ മാറ്റാൻ വേണ്ടി കഴിയും. അവളിപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക് മാറ്റുകയാണ് അവളുടെ ആത്മാവ്. പെട്ടെന്ന് തന്നെ ആ ഒരു പക്ഷി വന്നിട്ട് ഈ ഒരു ഗോൾഡൻ കോമ്പസ് ഈ കൾട്ടന്റെ ആത്മാവായിട്ടുള്ള കുരങ്ങന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുകയാണ്. മാത്രമല്ല ആ പക്ഷി പുറത്തേക്ക് പോയി ആ ഒരു ജനലിലൂടെ തന്നെ ലൈറയും ചാടി പുറത്തിറങ്ങാണ്. പിന്നാലെ വന്ന ആ ഒരു കൾട്ടറിന്റെ ആ ഒരു കുരങ്ങനുണ്ടല്ലോ, നമ്മുടെ ലൈറയെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ജനൽ ഒറ്റ ഇടക്കിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽപ്പെട്ട് ഈ കുരങ്ങന്റെ കൈ ഇറങ്ങി പോകുന്നുണ്ട്, വല്ലാതെ വേദന ആവുന്നുണ്ട്. ആ ഒരു പെയിൻ അതുപോലെ തന്നെ മേരി സ്കൾട്ടറിന് ഫീൽ ആവുന്നുണ്ട്. കാരണം ഈ ഒരു കുരങ്ങ് എന്ന് പറയുന്നത് അത് അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ പുറത്തേക്ക് കിടന്ന ലൈറ ഉണ്ടല്ലോ അവളുടെ ആ ഒരു പക്ഷിയുമായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ലണ്ടന്റെ തെരുവുകളിലൂടെ രാത്രി ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്ര അപകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അവൾ ആ ഒരു തെരുവിൽ വെച്ച് കുറച്ച് ആൾക്കാർ വല വീശി പിടിക്കുകയാണ്. പാവം നമ്മുടെ കുട്ടിയായിട്ടുള്ള ലൈറയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്നില്ല. എന്നാൽ അവളെ പിടിക്കാൻ നോക്കിയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ദേഹത്തെല്ലാം ഒരുതരം പ്രത്യേകതരം അമ്പ് വന്ന് കയറിയിട്ട് അവരെല്ലാം ആകെ ചത്തില്ലാതായി പോവാണ്. ആരിപ്പത് ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് ലൈറ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ലേഡിയും അതുപോലെ തന്നെ അവരുടെ ആൾക്കാരും വരികയാണ് കേട്ടോ. നിങ്ങൾ ആരാന്ന് ഈ ലൈറ ചോദിക്കുന്ന സമയത്ത് ആ ലേഡി പറയാണ്, ഞങ്ങൾ പൈരറ്റ്സ് ആണ്. പൈരറ്റ്സ് എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാർ, കടലിൽ വേട്ട നടത്തുന്ന ആൾക്കാർ. ഇത് കേട്ടപ്പോൾ ലൈറ ഒന്ന് പേടിച്ചു പോവാണ്. ഇപ്പൊ ആ ലേഡി പറയാണ്, മോള് പേടിക്കണ്ട, കാരണം ഞങ്ങൾ നല്ല പൈരറ്റ്സ് ആണ്. മോള് ഇനി ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുകയാണ്. മാത്രമല്ല രക്ഷിച്ച ആൾക്കാരല്ലേ, അവരുടെ കൂടെ തന്നെ ലൈറ നേരെ അവരുടെ കപ്പലിലേക്ക് പോവാണ്. പിന്നീട് ആ ഒരു പൈരറ്റ് ലേഡി ഉണ്ടല്ലോ, അവരുടെ ക്യാപ്റ്റന്റെ മുന്നിലേക്ക് നമ്മുടെ ലൈറയെ കൊണ്ടുപോയി നിർത്തുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല ഈ ഒരു പൈരറ്റ്സിന്റെ ഇപ്പത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നാട്ടിൽ നിന്നും ഒരുപാട് കുട്ടികളെ കാണാതായില്ല, അവരെല്ലാം കണ്ടുപിടിക്കുക, ആ കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുക, ഇതാണ് ഇവരുടെ ദൗത്യം. എന്തായാലും ലൈറയ്ക്ക് ഇവരൊരു നല്ല ടീമാണെന്ന് മനസ്സിലായി. മാത്രമല്ല ആ ഒരു ക്യാപ്റ്റന്റെ കൂടെ ഒരു ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ച് വൃദ്ധനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. സോ അവരിലൊരു വിശ്വാസം വന്നതുകൊണ്ട് തന്നെ ലൈറ ഇപ്പോൾ ആ ഒരു ഗോൾഡൻ കോമ്പസ് ഇവരെ കാണിക്കുകയാണ്, ഇത് എൻ്റെ കയ്യിലുണ്ട്, ഇത് സുരക്ഷിതമായിട്ട് തന്നെ എനിക്ക് എൻ്റെ അങ്കിളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, നിങ്ങൾ അതിനെ എന്നെ സഹായിക്കണം. എന്നാൽ ആ ഒരു ഗോൾഡൻ കോമ്പസ് കണ്ട സമയത്ത് വൃദ്ധനായിട്ടുള്ള ആൾ ആകെ അമ്പരന്ന് പോവാണ്. ഗോൾഡൻ കോമ്പസോ, ഇതിപ്പോഴും ബാക്കിയുണ്ടോ? ഞാൻ വിചാരിച്ചു എല്ലാം നശിച്ചു പോയെന്ന്. എല്ലാം നശിച്ചതല്ലോ, നശിപ്പിച്ചതല്ലേ? പക്ഷേ ഇത് വായിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കഴിയില്ലല്ലോ. ഇതേ സമയത്ത് ലൈറ പറയാണ്, എനിക്കറിയാം ഇത് വായിക്കാനായിട്ട്. നിനക്കറിയാമുള്ളത്? ഭയങ്കര ആശ്ചര്യത്തിൽ തന്നെ അവരത് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചില കാര്യങ്ങൾ ലൈറ ആ ഒരു കോമ്പസിനോട് ചോദിക്കുകയാണ് കേട്ടോ. അത് അതിൻ്റെ ആ ഒരു സൂചി മൂന്ന് ചിത്രങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു സൂചി കൊണ്ടുവന്നുണ്ട്. അതായത് ഒരു കുട്ടിയുടെ നേരെ, പിന്നെ ഒരു എന്താ പറയുക പ്രാണിയുടെ നേരെ, പിന്നെ ഒരു സ്ത്രീയുടെ നേരെ. അപ്പോൾ ഇതെല്ലാം കാണിച്ച സമയത്ത് ഈ ലൈറയോട് ഇവർ ചോദിക്കുകയാണ്, അല്ല മോളെ എന്താണ് ഇത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക? അതായത് ആ ഒരു ആദ്യത്തെ സൂചി കാണിച്ചില്ലേ, ഒരു കുട്ടിയുടെ നേരെ, അതായത് നമ്മളെല്ലാം തിരഞ്ഞു പോകുന്ന ആ ഒരു കുട്ടികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ആ ഒരു പ്രാണിയെ കാണിച്ചില്ലേ, അതായത് നമ്മൾക്ക് നേരെ എന്നെ പിടിച്ചുകൊണ്ടുപോയ ആ ഒരു സ്ത്രീ മേരി സ്കൾട്ടർ എന്തോ ഒരു പ്രാണിയെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് കാണിച്ചത് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു മന്ത്രവാദി നമ്മളുടെ അരികിലേക്ക് അധികം വൈകാതെ തന്നെ വരും. ഇതെല്ലാം കണ്ട് ഇവരാകെ അമ്പരന്ന് പോവാണ് കേട്ടോ. ഒരു സാധാരണ ചെറിയ പെൺകുട്ടി എങ്ങനെയാണ് ഇത്രയും വ്യക്തമായിട്ട് ഈ ഒരു ഗോൾഡൻ കോമ്പസിന് റീഡ് ചെയ്യുന്നത്? ഇപ്പം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൈറ പറഞ്ഞതുപോലെ തന്നെ മേരി സ്കൾട്ടർ പ്രത്യേക തരത്തിലുള്ള ഒരു രണ്ട് പ്രാണികളെ, അതൊരു എന്താ പറയുക മിഷീനാണെന്ന് തോന്നുന്നു, ആ ഒരു പ്രാണികളെ ലൈറയെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞയക്കാണ് കേട്ടോ. മാത്രമല്ല അതിൻ്റെ ദേഹത്ത് വിഷമുണ്ട്, ആ ഒരു വിഷം കുത്തിവെച്ച് ബോധം കെടുത്തി കൊണ്ടുവരാനോ, അങ്ങനെ എന്തോ ആണ് ഈ ഒരു മേരി സ്കൾട്ടറിന്റെ പദ്ധതി. എന്തായാലും കുറച്ച് കഴിഞ്ഞ
കഴിഞ്ഞപ്പോൾ ആ രണ്ട് പ്രാണികളും ഇവരുടെ ആ ഒരു കപ്പലിനരികിലേക്ക് വരികയാണ്. നമ്മുടെ ലൈറയുടെ ആ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷിയാണല്ലോ. ആ ഒരു പക്ഷി ഈ രണ്ട് പ്രാണികളെ നേരിട്ട് കാണുകയാണ്. മാത്രമല്ല അതിനെ ആക്രമിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരെണ്ണത്തിന് ഇപ്പോൾ ഈ ഒരു പക്ഷിക്ക് പിടിക്കാൻ പറ്റി, മറ്റേത് രക്ഷപ്പെട്ടുപോയി. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രാണിയെ ആ കപ്പലുണ്ടായിരുന്ന വൃദ്ധനുണ്ടല്ലോ ഒരു ബോട്ടിൽ അടച്ചു വെക്കുകയാണ്. മാത്രമല്ല മെഴുകു വെച്ച് അത് സീല് ചെയ്യുന്നുണ്ട്. പിന്നീട് ലൈറയുടെ കയ്യിലേക്ക് ആ ഒരു പ്രാണിയെ കൊടുത്തിട്ട് പറയണം, തീർച്ചയായിട്ടും ഇത് നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ, നിനക്ക് എപ്പോഴെങ്കിലും ഇത് യൂസ്ഫുൾ ആണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഇവരുടെ കപ്പലിലേക്ക് ഒരു മന്ത്രവാദി പറന്നു വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതായത് ലൈറ നേരത്തെ പറഞ്ഞില്ലേ ഇവരെ സഹായിക്കാനായിട്ട് ഒരു മന്ത്രവാദി വരുമെന്ന്. ആ മന്ത്രവാദിനി തന്നെയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ മന്ത്രവാദിനി വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുകയാണ്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടികൾ മുഴുവൻ ഉള്ളത് ഇപ്പൊ നോർത്തേൺ സൈഡിലാണ്. അവർ വെച്ച് ചർച്ചിലെ ആൾക്കാർ ഒരുപാട് വലിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ആത്മാവിനെ ആ ഒരു ജീവികളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചർച്ചിലെ ആൾക്കാർ നോക്കുന്നത്. പക്ഷേ ഈ ഒരു പരീക്ഷണം കുട്ടികളുടെ ജീവന് ഒരുപാട് വലിയ ആപത്തായേക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരെ രക്ഷിക്കണം. അങ്ങനെ ആ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പൈറേറ്റ് ക്യാപ്റ്റനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ പൈറേറ്റ് ക്യാപ്റ്റൻ നേരെ ആ ഒരു ഭാഗത്തേക്ക് നോർത്തേൺ സൈഡിലേക്ക് കപ്പൽ തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയ സമയത്ത് ആ കപ്പൽ ഒരു തുറമുഖത്തിൽ അടുപ്പിക്കുകയാണ് കേട്ടോ. കാരണം ആ ഒരു കപ്പലിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടോ, പിന്നെ കപ്പലിന് ചെറിയ ചെറിയ തകരാറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടാണ് അങ്ങനെ നിർത്തിയത്. സോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയുടെ കൂട്ടത്തിൽ നമ്മുടെ ലൈറയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് ആ തുറമുഖത്തിൽ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനെ നമ്മുടെ ലൈറ കാണുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നല്ല കമ്പനിയാണ്. ആ സംസാരത്തിന്റെ ഇടയിൽ ആ വൃദ്ധന് മനസ്സിലായി ലൈറ ഇപ്പൊ പോകുന്നത് നോർത്തേൺ സൈഡിലേക്കാണെന്ന്. ഇപ്പൊ ആ ഒരു വൃദ്ധൻ പറയാണ്, നോർത്തേൺ സൈഡിലേക്കാണ് നീ പോകുന്നതെങ്കിൽ നിനക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്, ആ കരടികളുടെ സഹായം. കരടികളോ? ആ കരടികൾ ഇവിടെ ഉണ്ടോ? ഇതേ സമയത്ത് വൃദ്ധൻ പറയാണ്, കരടികളൊന്നുമില്ല, എന്റെ കൂടെ ഒരുത്തനുണ്ട്, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ ലൈറ ചോദിച്ചു, അല്ല നിങ്ങൾ ആ ഒരു കരടിയെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണോ? ഇപ്പൊ ആ ഒരു വൃദ്ധൻ പറഞ്ഞു, ഹേയ് അങ്ങനെയൊന്നുമല്ല, അവന്റെ ഇഷ്ടത്തിന് അവൻ ഇവിടെ വന്ന് ജോലി ചെയ്യാം. പിന്നീട് കപ്പലിന്റെ ഉള്ളിലേക്ക് ആ ഒരു വൃദ്ധനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ലൈറ പോവുകയാണ്. അവളിപ്പോ നേരിട്ട് ആ ഒരു കരടിയെ കാണുകയാണ്, വെള്ളക്കരടി, ഹിമക്കരടി. അവനാണെങ്കിൽ അവിടെയുള്ള ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ ഈ രാജാവാകാനൊക്കെ വേണ്ടിയിട്ട് ചില മത്സരങ്ങളൊക്കെ നടക്കും, ചില ഈ എന്താ പറയുക മല്ല യുദ്ധങ്ങളൊക്കെ. ആ ഒരു നടന്ന യുദ്ധത്തിൽ പാവം നമ്മുടെ ഈ ഒരു കരടി തോറ്റുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യുദ്ധത്തിൽ അവൻ്റെ ആ ഒരു പടച്ചട്ട ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നഷ്ടമായി. ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കരടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ആ ഒരു പടച്ചട്ടയാണ്. അത് നഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു കരടി വിചാരിക്കുകയാണ്, തന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, ഒരു വേസ്റ്റാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ഒരു കപ്പലിൽ ഇങ്ങനത്തെ ഒരു പണികളൊക്കെ ചെയ്തിട്ട് ഈ ഒരു കരടി ഇവിടെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നത്. എന്തായാലും കരടിയുടെ ഈ ഒരു അവസ്ഥ കണ്ട സമയത്ത് നമ്മുടെ ലൈറയ്ക്ക് പാവം തോന്നുകയാണ് കേട്ടോ. അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു കോമ്പസ് എടുത്തിട്ട് ഈ കരടിയുടെ ആ ഒരു ആർമർ അത് എവിടെയാണെന്ന് സെർച്ച് ചെയ്യണം. അത് ഇവിടെയുള്ള ഒരു പഴയ മ്യൂസിയത്തിലുണ്ടെന്ന് ഇപ്പൊ ലൈറയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഈ ഒരു കരടി ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. ആ ഒരു പഴയ മ്യൂസിയം തകർത്തുകൊണ്ട് അവന്റെ ആ ഒരു ആർമർ ഉണ്ടല്ലോ അവൻ വീണ്ടെടുക്കുകയാണ്, അത് ശരീരത്തിൽ അണിയുന്നുണ്ട്. ഇനി ഇവന് പഴയതുപോലെ തന്നെ നല്ല ശക്തിയുള്ള ആ ഒരു കരടിയായിട്ട് എന്താ പറയാ നല്ല അന്തസ്സോടെ ഇങ്ങനെ നിൽക്കാൻ കഴിയും. ഈ ഒരു ആർമർ തിരിച്ചു കിട്ടാൻ കാരണം ആരാണ്? ലൈറയാണ്. അതുകൊണ്ട് തന്നെ ലൈറയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ഒരു കരടി പറയാണ്, എനിക്ക് ഈ ഒരു ആർമർ തിരിച്ചു കിട്ടാൻ കാരണം നീയാണ്, അതുകൊണ്ട് തന്നെ ഇനി എന്റെ മാസ്റ്റർ നീയാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഇപ്പൊ ലൈറ അവളുടെ ആ ഒരു ആവശ്യം പറയാണ്, എനിക്ക് നോർത്തേൺ സൈഡിലേക്ക് പോകണം, നിന്റെ സഹായം ആവശ്യമാണ്. ഇപ്പോൾ ഈ ഒരു കരടിയും നമ്മുടെ ലൈറയുടെ കൂടെ പോവാണ്. അങ്ങനെ അവർ നോർത്തേൺ സൈഡിലേക്ക് എത്തി. എന്നാൽ മുഴുവനായിട്ട് കടലിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ, പിന്നീട് അങ്ങോട്ട് നടന്നുകൊണ്ട് തന്നെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. രാത്രിയായ സമയത്ത് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ലൈറയുടെ കോമ്പസ് ഒരു പ്രത്യേക ദിശയിലേക്ക് അവളിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അങ്ങോട്ടേക്ക് പോ, അങ്ങോട്ടേക്ക് പോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലൈറ കരടിയെ വിളിച്ചിട്ട് കരടിയുടെ കൂടെ ആ ഒരു ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദിശയിലേക്ക് അവൾ പോവാണ്. കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പഴയ വീട് അവൾ കണ്ടു. അവൾ വേഗം തന്നെ ആ ഒരു വീടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയ സമയത്ത് പാതി ബോധത്തിൽ കിടക്കുന്ന ഒരു പയ്യനെ അവൾ കണ്ടു. ഈ പയ്യൻ അവൾക്ക് നേരത്തെ അറിയാം, അവളുടെ നാട്ടിൽ കുറച്ച് വഴക്കാളിയായിട്ടുള്ള അവളോടെപ്പോഴും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. സോ കുട്ടികളല്ലേ, കുരുത്തക്കേടൊക്കെ കളിക്കും. എന്നാലും ഇതുപോലുള്ള ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. എന്തായാലും ലൈറയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ കുട്ടികളെ അവരുടെ ആത്മാവായിട്ടുള്ള ആ ഒരു ജീവികളുണ്ടല്ലോ അതുമായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. എന്തായാലും പാതി ബോധത്തിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞുമായിട്ട് ലൈറ നേരെ അവരുടെ ആ ഒരു എന്താ പറയുക എല്ലാവരും വിശ്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് തിരിച്ചെത്തുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ലൈറയെ രക്ഷിച്ച ആ ഒരു പൈറേറ്റ് ലേഡി ഉണ്ടല്ലോ അവരുടെ മകനാണ് ഈ കിടക്കുന്നതെന്ന് ലൈറ എല്ലാ കാര്യങ്ങളും അവരോട് പറയാണ്. അതായത് ഇങ്ങനെ ഒരു പരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്, ഇവരുടെ വലിയൊരു ക്യാമ്പ് തന്നെ കുറച്ച് അപ്പുറത്തുണ്ട്. സോ ഇവർക്ക് എല്ലാവർക്കും ആകെ ദേഷ്യം വന്നിട്ട് അത് തല്ലിപ്പൊളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ കുറച്ചാളുകൾ മാത്രമായിരുന്നില്ല, ആ ഒരു പരീക്ഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തൊക്കെ കാവൽ നിൽക്കാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഇവരും ഈ വന്ന ആൾക്കാരുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ഒരു വിധത്തിൽ ആ സ്ഥലങ്ങളൊക്കെ തല്ലി തകർത്ത് കളയുന്നുണ്ട്. ഈ സമയത്താണ് ലൈറ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും അവൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ അവരുടെ ചർച്ചിന് ഫാദർ ഉണ്ടല്ലോ, ആ അയാളുടെ കൂട്ടക്കാരാണ് ഈ ആൾക്കാർ മുഴുവൻ. എന്തായാലും ഈ ഒരു യുദ്ധത്തിന്റെ ഇടക്ക് നമ്മുടെ ലൈറയെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ലൈറ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് ഈ നോർത്തേൺ സൈഡിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ അധികാരിയായിട്ടുള്ള ആൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാതിരിക്കും. ഇവിടുത്തെ അധികാരി അല്ലെങ്കിൽ ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ആ കരടികളുടെ രാജാവ് തന്നെയായിരിക്കണം. അതായത് നമ്മുടെ ലൈറ നേരത്തെ ഒരു പടച്ചട്ടയെല്ലാം കണ്ടുപിടിച്ചു കൊടുത്തില്ല ഒരു കരടിക്ക്, ആ അവന്റെ ശത്രു തന്നെ അവനായിരിക്കണം ഇവിടുത്തെ
അവിടുത്തെ രാജാവ് എന്തായാലും ഇപ്പൊ ലൈരയെ നേരെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. അവിടെ ഒരുപാട് കരടികൾ ഉണ്ടായിരുന്നു, അവരുടെ രാജാവും ആ ഒരു കൂട്ടത്തിലുണ്ട്. ഈ ഒരു കരടി രാജാവ് തന്നെയാണ് മനുഷ്യർ നടത്തുന്ന ആ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മൗനസമ്മതം കൊടുത്തിരിക്കുന്നത്. അതിന് ചില ലക്ഷ്യങ്ങളും ഈ ഒരു കരടിക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ കരടിക്ക് ഒരു ധാരണയുണ്ട്, അതായത് കൂടെ മൃഗങ്ങളില്ലാത്ത മനുഷ്യർ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതായത് ആത്മാവായിട്ട് ആ ഒരു മൃഗങ്ങളില്ലാത്ത അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ ഈ കരടികളുടെ ആത്മാവിനെ ഈ ഒരു കുട്ടികളുടെ ഉള്ളിലേക്ക് കടത്തിയിടണം, അതിലൂടെ ഇവർക്ക് ഭയങ്കര ശക്തിവാന്മാരാകാം. ആ ഒരു കാര്യത്തിനെ വിശ്വസിക്കുന്ന ഈ ഒരു കരടി രാജാവിന്റെ അടുത്തേക്ക് ആ ഫാദർ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു പരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്, സോ നിങ്ങളൊരു മൗനസമ്മതം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ തരും. അതിനു വേണ്ടിയിട്ടാണ് ഈ കരടി രാജാവ് ഇവിടെയുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ ആ ഒരു മൗനസമ്മതം കൊടുത്തത്. മാത്രമല്ല, ഇപ്പോൾ ഈ നമ്മുടെ ഈ ലൈറയെ കണ്ട സമയത്ത് ഈ കരടി രാജാവിന് ഹാപ്പിയാണ്, കാരണം അവളുടെ കൂടെ ഇപ്പോൾ ആത്മാവായിട്ട് ഒരു ജീവി ഇല്ലായിരുന്നു. അവളുടെ ആത്മാവായിട്ടുള്ള ആ ഒരു പക്ഷിയെ അവൾ നേരത്തെ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ സമയത്ത് ഈ കരടി രാജാവ് ഭയങ്കര ഹാപ്പിയായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലൈറ പറയാണ്, നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ഒരിക്കലും നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല, കാരണം എന്റെ ഉള്ളിൽ നിങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തോപ്പിച്ച നിങ്ങളുടെ ശത്രുവായിട്ടുള്ള ആ ഒരു കരടി ഉണ്ടല്ലോ, അവന്റെ ആത്മാവ് കയറിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ല അവന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ കൊണ്ടു നടക്കാനായിട്ട്. അവൻ അതിനുള്ള അർഹതയില്ല, അതിന് അർഹതയുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് കരടികളുടെ ആ ഒരു രാജാവ് ചോദിച്ച സമയത്ത് ഇപ്പൊ ലൈറ പറയാണ്, ആ ഒരു കരടിയെ നിങ്ങൾ അടിച്ച് കൊന്നുകളയണം. അവൻ ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഉള്ളിലേക്ക് വന്നോളൂ. ആഹാ, അത്രയുള്ള കാര്യങ്ങൾ. അവനെയൊക്കെ തോൽപ്പിക്കൽ അത്ര റിസ്ക് ആയിട്ടുള്ള കാര്യമാണോ? വളരെ നിസ്സാരമല്ലേ? അതായത് ലൈറ വീണ്ടും ഒരു റീമാച്ച് ആണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ പുറത്തേക്ക് പോയ ലൈറ ഉണ്ടല്ലോ, ആ ഒരു കരടിയോട് ക്ഷമ പറയാൻ കേട്ടോ. അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലൈറ ഇങ്ങനെ ഒരു ബുദ്ധി ഉപയോഗിച്ചത്. പക്ഷെ അതവനൊരു പാരയായിരിക്കല്ലേ. ഇപ്പൊ ആ ഒരു കരടി പറയണം, ഹേ ഹേ, ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നീ എനിക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒരു റീമാച്ച് അല്ലേ, അതിനുവേണ്ടി തന്നെയാണ് ഞാനും കാത്തിരുന്നത്. അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ പന്നികളുടെ മുന്നിൽ വെച്ചിട്ടും ഈ ഒരു രാജാവായിട്ടുള്ള കരടിയും നമ്മുടെ ലൈറയുടെ കരടിയും കൂടെ യുദ്ധം ആരംഭിക്കുകയാണ്. ഒരു മല്ലയുദ്ധം തന്നെ. പക്ഷെ പാവം നമ്മുടെ ലൈറയുടെ കരടിയെ വളരെ നിസ്സാരമായിട്ട് തന്നെ അവിടുത്തെ രാജാവായിട്ടുള്ള കരടി തോൽപ്പിച്ചു കളയാണ് കേട്ടോ. അതിശക്തനായിരുന്നു ആ ഒരു കരടി, അതുകൊണ്ട് തന്നെ അടികൊണ്ട് നിലത്ത് വീഴുന്ന ആ ഒരു കരടിയെ നോക്കിയിട്ട് ഇവനിങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. മാത്രമല്ല, പൂർണ്ണമായിട്ടും വിജയിക്കുന്നതിന് മുന്നേ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് ആ ഒരു വിജയത്തെ അവൻ ആഘോഷിക്കുകയാണ്. നമ്മുടെ ലൈറയുടെ കരടിയുടെ ഒരു കൈ തന്നെ ഇയാള്, അതായത് ഈ ഒരു കരടി, രാജാവ് കരടി ഉണ്ടല്ലോ, കടിച്ച് ഡാമേജ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ജയിച്ചു എന്ന ആക്രോശത്തിൽ അവനങ്ങനെ സന്തോഷിക്കുകയാണ്. ആ ഒരു സമയത്ത് ലൈറയുടെ കരടി ഉണ്ടല്ലോ, ആ ഒരു പെയിനിൽ തന്നെ അവന്റെ ഒരു കൈക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു കൈ വെച്ചിട്ട് ഒരൊറ്റ വീശലാണ്, അതായത് രാജാവായിട്ടുള്ള ആ ഒരു കരടിയുടെ താടിയിൽ, ആ ഒരു താടിയിൽ തന്നെ മുഴുവനായിട്ട് പറഞ്ഞു തെറിച്ചു പോവാണ്. ഒറ്റടി കൊണ്ട് ഈ ഒരു രാജാവിനെ കൊന്നു കളഞ്ഞതോടുകൂടി ബാക്കിയുള്ള കരടികൾക്കിടയിൽ ഒരു ഹീറോ ആയി മാറുകയാണ് ഇപ്പോൾ നമ്മുടെ ലൈറയുടെ കരടി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കരടികളുടെ രാജാവായിട്ട് തന്നെ ഈ ഒരു കരടി മാറുകയാണ്. പിന്നീട് നമ്മുടെ ലൈറ അവളുടെ കരടിയുമായിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലാബിലേക്ക് പോവാണ്. അവിടെ വെച്ചാണ് എല്ലാ പരീക്ഷണങ്ങളും കൂടുതലായിട്ട് നടക്കുന്നത്. എന്തായാലും ലൈറയും കരടിയും കൂടെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ അവരിപ്പോൾ പോയ വഴിയുണ്ടല്ലോ, ആ ഒരു വഴി കുറച്ച് കഷ്ടമുള്ള വഴിയായിരുന്നു. ഒരു വലിയ കിടങ്ങ് തന്നെ ഉണ്ടായിരുന്നു, അത് ക്രോസ് ആയിട്ട് ഒരു ഐസിന്റെ പാലുണ്ട്, അത് കടന്നുകൊണ്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. എന്നാൽ ഇത്രയും കനമുള്ള നമ്മുടെ കരടിക്ക് അത് പാസ് ചെയ്യാൻ കഴിയില്ല. സോ കനം ഇല്ലാത്തതുകൊണ്ട് ലൈറ ഇപ്പൊ പതിയെ അതിലൂടെ കിടക്കുകയാണ്. പക്ഷെ അവളുടെ വെയിറ്റ് പോലും ആ ഒരു പാലത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ. അത് പെട്ടെന്ന് തന്നെ പൊട്ടി തകർന്ന് വീഴാണ്. ലൈറ പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് കടന്നു. അതായത് ആ ഒരു കുഴിയുടെ കിടങ്ങിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ലൈറയും ആ ഒരു കരടി ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ കരടി പറയുന്നത്, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് വേഗം തന്നെ വരാം, എന്നിട്ട് നീ പോയാൽ മതി, പെട്ടെന്ന് തന്നെ കരടി പോവാണ്. എന്നാൽ കരടി പോയി കഴിഞ്ഞ ഉടനെ തന്നെ ലൈറ ആ ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ലാബ് ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് ലാബിന്റെ പുറത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതുകൊണ്ട് തന്നെ, കുട്ടിയാണല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണ, എന്താ മോളെ നീ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്, പുറത്ത് നിന്നാ ഭയങ്കര തണുപ്പല്ലേ, ആകെ പ്രശ്നം, വാ ഉള്ളിലേക്ക് വാ, എല്ലാവരും അവിടെ ഉണ്ട്, വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നല്ല മാന്യമായിട്ട് തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകാണ്. ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മുടെ ലൈറയെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ആ ഒരു ലാബിന്റെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല, അവളുടെ നാട്ടിൽ അവളുടെ കളിക്കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു ചെറിയ ചെക്കൻ ഉണ്ടല്ലോ, അവനും ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ലൈറ കണ്ട സമയത്ത് തന്നെ അവൻ ചിരിച്ച് വാ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ലൈറ അവളുടെ കൈയും കൊണ്ടും കണ്ണും കൊണ്ടൊക്കെ കാണിക്കുകയാണ്, എന്നെ പരിചയമുള്ളതായിട്ട് നീ എന്താ പറയാ കാണിക്കല്ലേ. അങ്ങനെ ഇപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ലൈറ പറയാണ്, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടേണ്ടത്, അതിനായിട്ട് നമുക്ക് ചില സാധനങ്ങൾ ആവശ്യമാണ്, നീ എന്നെ ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോകണം, നിനക്ക് അതിനെക്കുറിച്ച് അറിയോ. ഇപ്പൊ ആ ഒരു പയ്യൻ പറയാണ്, ചെറുതായിട്ടൊക്കെ അറിയാം, വാ നമുക്ക് നോക്കാം എന്ന്. ഇതേ സമയത്തിന് ഈ ഒരു ലാബിലേക്ക് ഒരാൾ വരുന്നുണ്ട്, അതായത് ഈ ലാബിന്റെ ഇൻചാർജ് ആയിട്ടുള്ള മേരി സ്കൾട്ടർ, അതായത് നമ്മുടെ ലൈറ ലണ്ടനിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സ്ത്രീ തന്നെ. ചർച്ചിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ ആ ഒരു പുതിയ ഫാദറിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പരീക്ഷണങ്ങൾ മുഴുവൻ നടത്തുന്നത്. അല്ല, ഇവരെന്ത് ഇവിടെ ശരിക്കും നടത്തുന്നത്? അതായത് ചർച്ചിലെ ഫാദർ, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം, അവർക്കെല്ലാവർക്കും ഇനി താല്പര്യം, ഇനി വരാൻ പോകുന്ന ആ ഒരു പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, അവർ ഇങ്ങോട്ടേക്ക് ചോദ്യമൊന്നും ചെയ്യാതെ സ്വന്തമായിട്ട് ചിന്തിക്കാനൊന്നും കഴിവില്ലാത്ത അങ്ങനത്തെ ഒരു ജനറേഷൻ ആയിരുന്നെങ്കിൽ ഇവർക്ക് എളുപ്പത്തിൽ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. സോ ഇവരുടെ ആത്മാവ് സൂക്ഷിക്കുന്ന ആ ഒരു മൃഗങ്ങളെയും ഈ ഒരു എന്താ പറയുക കുട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഒറ്റയടിക്ക് പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടികൾ മരിച്ചു പോകും. സോ ആ ഒരു ചെറിയ മെഷീനൊക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുവഴി ഈ കുട്ടികൾക്കൊന്നും വരാത്ത രീതിയിൽ ആ ഒരു മൃഗങ്ങളുമായിട്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതിലൂടെ വളരെ നിസ്സാരമായിട്ട് തന്നെ ഈ കുട്ടികളെ ആ ചർച്ചയുള്ള ഫാദറിനും
അവിടുത്തെ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. എന്തായാലും ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്ന ടേബിളിന്റെ അടിയിൽ ഒടിച്ചിരിക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ലയറ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മേരി സ്കൾട്ടർ അവിടുന്ന് പോയി കഴിഞ്ഞു. അതേസമയം തന്നെ ഈ ടേബിളിന്റെ അടിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലാബിലെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ലയറെ കണ്ടുപിടിക്കാൻ, അവളുടെ കൂടെ തന്നെ അവളുടെ ആ ഒരു ആത്മാവായിട്ടുള്ള ജീവി ഉണ്ടായിരുന്നു കേട്ടോ. ഇവര് രണ്ടുപേരെയും പിടിച്ചിട്ട് ആ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് ഇവരങ്ങ് വെക്കുകയാണ്. അതായത് ഈ ഒരു ജീവിയെ നമ്മുടെ ലയറയുടെയും ആ ഒരു എന്താ പറയാ ആത്മാവിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ആ ഒരു മെഷീൻ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആവുന്നതിന്റെ കുറച്ച് മുന്നേ അങ്ങോട്ടേക്ക് ഇപ്പോ ഈ മേരി സ്കൾട്ടർ ഓടി വന്നിട്ട് ആ ഒരു മെഷീൻ ഓഫ് ആക്കുകയാണ്. എന്നിട്ട് ആ ഒരു പ്രോസസ്സിൽ നിന്ന് നമ്മുടെ ലയറയെ അവര് രക്ഷപ്പെടുത്തുകയാണ്, കാരണം ലയറയോടുള്ള സ്നേഹം കൊണ്ട് എന്ന് വിചാരിക്കേണ്ട. കാരണം ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലയറയുടെ ആ ഒരു ബോധം മുഴുവനായിട്ടും ഓർമ്മകൾ മുഴുവനായിട്ടും ഇല്ലാതാകും. അതിലൂടെ ആ ഒരു കോമ്പസ് ഒരിക്കലും ഈ ഒരു മേരി സ്കൾട്ടറിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മുടെ ലയറയുടെ മേത് ഈ ഒരു മേരി സ്കൾട്ടർ മുഴുവനാക്കാൻ വിടാതിരുന്നത്. എന്തായാലും പാതി മയക്കത്തിലിരിക്കുന്ന ലയറയുടെ അടുത്തേക്ക് ഇപ്പൊ മേരി സ്കൾട്ടർ ചെല്ലുകയാണ്. ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുകയാണ് കേട്ടോ. അതായത് ലയറ, നീ ഒറ്റയ്ക്കല്ല, നീ ഒരു അനാഥയല്ല, ഞാനാണ് നിന്റെ അമ്മ. അതുപോലെ തന്നെ ലോർഡ് ഇസ്രിൽ, അദ്ദേഹം നിന്റെ അങ്കിളല്ല, അദ്ദേഹം തന്നെയാണ് നിന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ മകളാണ് നീ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് ആപത്താവും എന്ന് കരുതിയിട്ടാണ് നിന്നെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. അതുകൊണ്ട് എന്റെ മോള് ഒറ്റയ്ക്കല്ല കേട്ടോ, അനാഥയല്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മേരി സ്കൾട്ടർ ലയറയെ മാനസികമായിട്ട് എന്താ പറയാ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ നമ്മുടെ ലയറയ്ക്ക് ഇവരുടെ ഈ ഒരു അഭിനയം നന്നായിട്ട് മനസ്സിലായി. എന്തായാലും ലയറ ഈ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് എന്ന രീതിയിൽ ഈ ഒരു മേരി സ്കൾട്ടറിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഈ മേരി സ്കൾട്ടർ ചോദിക്കുകയാണ്, അല്ല മോളെ, നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ കോമ്പസ് എവിടെ, അതൊന്ന് കാണിച്ചു തരുമോ. അപ്പൊ തന്നെ ലയറയ്ക്ക് കാര്യം മനസ്സിലായി, എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന്. കാള വാല് പോക്കുമ്പോ അറിയാലോ എന്തിനാണ്. അവളിപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡപ്പ് എടുത്തിട്ട് കൊടുക്കാണ്. ഇതാ അമ്മേ, അമ്മ തന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആഹാ സാധനം കൈ കിട്ടി. ആ ഒരു ആക്രാന്തത്തിൽ പെട്ടെന്ന് തന്നെ മേരി സ്കൾട്ടർ അത് തുറന്നു നോക്കാണ്. സംഭവം എന്താ, അതിന്റെ ഉള്ളിൽ അവര് തന്നെ നമ്മുടെ ലയറയെ പിടിക്കാനായിട്ട് ഒരു എന്താ പറയാ പ്രാണിയെ പറഞ്ഞയച്ചല്ലേ, ആ സാധനമായിരുന്നു അതിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇത്രയും ദിവസം പൂട്ടി വെച്ചല്ലേ, അതിന് നല്ല ദേഷ്യം ഉണ്ടാവില്ലേ. പുറത്ത് വന്ന് ആദ്യം കണ്ട ആക്കിട്ട് തന്നെ ഒരു കുത്തു കൊടുക്കുകയാണ്, അതായത് മേരി സ്കൾട്ടറിന്. അപ്പൊ തന്നെ ബോധവും പോയി. ഈ ഒരു സമയത്ത് ലയറ ഈ ഒരു എന്താ പറയാ അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ലാബിലെ എല്ലാ കുട്ടികളെയും രക്ഷപ്പെടുത്തിയിട്ട് നേരെ പുറത്തേക്ക് വരികയാണ്. എന്നാൽ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ലയറ വീണ്ടും ലാബിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അതായത് ആത്മാവിനെയും കുട്ടികളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും ലയറെ ഇപ്പൊ തകർത്ത് കളയാണ്. എന്നിട്ട് ഇവരെല്ലാവരും പുറത്തേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഫാദറിന്റെ ആൾക്കാർ, ചർച്ചിന് കാവൽ നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഈ ലാബിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആൾക്കാർ, അവരുടെ ഒരു പണ്ഡിതൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവരെ താണ്ടിക്കൊണ്ട് ഒരിക്കലും നമ്മുടെ ലയറയ്ക്കും കുട്ടികൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ ആരാ, നമ്മുടെ ലയറയുടെ ആ ഒരു കരടി ഉണ്ടല്ലോ, അവനിപ്പോൾ കരടികളുടെ രാജാവാണ്. ആ കരടിയും ബാക്കിയുള്ള കരടികൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു പൈരറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരും എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ലയറയ്ക്ക് കരടിയെ കൊടുത്ത ആ ഒരു വൃദ്ധനുണ്ടല്ലോ, അയാളും അയാളുടെ ആൾക്കാരും കൂടെ കപ്പലിൽ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ഘോരമായ യുദ്ധം തന്നെ നടക്കുകയാണ്. കരടികളൊക്കെ കൂടിയിട്ട് ആ ഒരു കാവൽക്കാരെയൊക്കെ എടുത്തെറിയുന്നുണ്ട്. ചില കരടികൾക്കൊക്കെ എന്താ പറയുക പരിക്ക് പറ്റുന്നുണ്ട്. പൈരറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ അപ്പൂപ്പനും കൂടിയിട്ടൊക്കെ എല്ലാത്തിനെയും ആകെ അടിച്ച് നിരപ്പാക്കി അവസാനം കുട്ടികളെ മുഴുവനും രക്ഷിക്കുകയാണ്. മാത്രമല്ല ഇവരെ രക്ഷിക്കാനായിട്ട് ആ ഒരു മന്ത്രവാദികളുടെ ടീം വരെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യുദ്ധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആകാശക്കപ്പലിൽ ആ ഒരു അപ്പൂപ്പനും അതുപോലെ തന്നെ മന്ത്രവാദി നമ്മുടെ ലയറയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് മന്ത്രവാദിയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ അപ്പൂപ്പനോടൊരു കാര്യം പറയുകയാണ്. ആ ഗോൾഡൻ കോമ്പസ് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ലയറയാണ്. ആ ഒരു ചർച്ചിൽ നിന്നും ചർച്ചിൻ്റെ ഫാദറിൽ നിന്നും നമ്മുടെ ഈ ഒരു ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ലയറ തന്നെയാണ്. തീർച്ചയായിട്ടും അവൾ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പെൺകുട്ടി. അല്ല, കഥ തീരാനായില്ലേ. നമ്മുടെ ലയറയുടെ അങ്കിളായിട്ടുള്ള ലോർഡ് ഇസ്രിൽ എവിടെ പോയി? അദ്ദേഹം ആ ഒരു ഡസ്റ്റ് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഈ നോർത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ചർച്ചിന്റെ ആൾക്കാർ, അതായത് ഫാദറും ടീമും കൂടിയിട്ട് നമ്മുടെ ലോർഡ് ഇസ്രിലിനെ അവിടുത്തെ ജയിലിൽ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ആ ജയിലിൽ വെച്ച് തന്നെ നമ്മുടെ ലോർഡ് ഇസ്രിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഈ ഒരു ഡസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും ഗവേഷണം ചെയ്യാനായിട്ട് യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതായത് ഒരു പൂർണ്ണത ഇല്ലല്ലേ ഈ ഒരു കഥയ്ക്ക്. ഇത് വലിയൊരു നോവലിനെ ബേസ് ചെയ്തെടുത്ത ഒരു കഥയാണ്. അതിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഈ ഒരു കഥ. പക്ഷേ എന്തോ തിയേറ്ററിക്കലി ആയിട്ട് വലിയ വിജയമൊന്നും വന്നില്ല. അതുകൊണ്ടായിരിക്കും ഇതിന്റെ അടുത്ത ഭാഗം അവർ ഇറക്കാതിരുന്നത്. ഇനി ഇറക്കാൻ പോകുന്നുമില്ല, ആ ഒരു കാര്യം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഇത്രയും നല്ല രസമില്ലേ, കാണാനും നല്ല രസമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും ഇതുപോലുള്ള കഥകളുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.